ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനിതാ ഞാനൊരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആവാട്ടോ, ഏത് അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ലേ. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണേ. അതിനിതാ ഞാനൊരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടി വാട്ടാൻ ആവശ്യമായിട്ടുള്ള എത്രയാണ് നമ്മൾ പൊടി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു നുള്ളും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട കുത്താതെ ഇളക്കിയെടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്. ആയത് കണ്ടില്ലേ, ഇതുപോലെ വെള്ളം പാകമാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വാട്ടിയെടുക്കാൻ. അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുഴക്കാനും വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു രണ്ട് പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടെ അതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില അതും കൂടെ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ടാറ്റോ നന്നായി വേവിച്ച് ഉടച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടെ നല്ലതുപോലെ കൈവച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നെങ്കിലേ ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്നത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഇവിടെ തേച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് കുഴലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നമ്മളെ കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതായ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവ് രണ്ട് ബോൾസുകളാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ച് അമർത്തി ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുഴലിൻ്റെ ആവശ്യം അതുപോലെ പ്രസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് പരത്തിയെടുക്കുന്നത് ഈ ഒരു കനത്തിൽ, ഈ ഒരു കട്ടിലൊക്കെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്. പറ്റ നൈസായിട്ടൊന്നും പരത്തിയെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. നമുക്കിഷ്ടമുള്ളതുപോലെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആറാം നമ്പറൊക്കെ വിട്ടൂലേ, അതുപോലെ മുറിച്ചെടുക്കാനും പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ ഒരു ട്രയാങ്കിൾ മോഡലിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല ഇഷ്ടമാവും കേട്ടോ, കുട്ടികൾക്കൊക്കെ കർമ്മുറ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്നും മധുരമുള്ള സ്നാക്സുകളൊക്കെ കഴിക്കുന്ന സമയവും ഒരു ദിവസം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വയ്ക്കണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണൊക്കെ നന്നായി ചൂടായി വന്ന സമയം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്ത്, ഇപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ആയിട്ട് പൊള്ളി വരുവേ. നമ്മൾ പൊട്ടാറ്റോ ഒക്കെ നല്ലതുപോലെ പൊള്ളി വരുമല്ലോ, അപ്പോൾ അതുപോലെ പൊങ്ങി വരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.